ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെയിന്റിങ്ങിനെ കുറിച്ചാണ്. ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിന്റെ ടാങ്ക് നമുക്ക് എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് നല്ല പക്ക ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ പെയിന്റ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്ന പെയിന്റിങ് അത് എത്ര ക്വാളിറ്റി ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ചേർക്കുന്ന ടിന്നർ എന്തൊക്കെയാണ്, അതിൽ ഏത് പെയിന്റാണ് നമ്മൾ ഏത് കമ്പനിയുടെ പെയിന്റാണ് ചേർത്ത് പെയിന്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൽ ക്ലിയർ ഏതാണ് ഒഴിക്കുന്നത്, ഹാർഡനർ ഏതാണ് മിക്സ് ചെയ്യുന്നത്, അപ്പോൾ അതിനൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും അതിന് നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. പ്രൈമർ കോട്ടിങ്ങും അത് കഴിഞ്ഞ് പെയിന്റിങ് പിന്നെ ക്ലിയർ കോട്ടിങ് ഇതൊക്കെ എങ്ങനെയാണ് ഇതിൽ ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഇതാണ് നമ്മളെ ഹീറോണ്ടയുടെ ടാങ്ക് ആണ്, ഹീറോണ്ട സ്പ്ലെൻഡറിൻ്റെ ടാങ്ക് ആണ്. ഈ ടാങ്കിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇതിലുള്ള പഴയ പെയിൻറ്റ് നമ്മൾ ഫുള്ള് കളഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകം ഫുള്ള് പോളിഷ് ചെയ്തും കൊണ്ട് തന്നെ ഈ പെയിൻറ്റിനെ ഫുള്ള് നമുക്ക് കളയണം. നമുക്ക് ചിലർ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇത്രയും മെറ്റലിനൊക്കെ ആക്കാറില്ല, നമ്മളത് ഫുള്ള് പെയിൻറ്റ് കളഞ്ഞാണ് ചെയ്യുന്നത്, എന്നാലേ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സാധാ നോർമലായിട്ട് ചെയ്യുന്നവർ ഫുള്ള് കളയാറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പേപ്പർ പിടിച്ചതിന് ശേഷം ചെയ്യുന്നതാണ്. നമ്മളിത് ഫുള്ള് പെയിൻറ്റ് കളയുന്നുണ്ട്, ഫുള്ള് കളഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടോ, ഈ ഒരു രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് മെറ്റൽ പാർട്സിനൊക്കെ നമുക്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ബോഡി ഫുള്ള് വന്നിട്ടുണ്ട്, പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ അതിനകത്ത് അടിച്ചിരുന്ന പ്രൈമർ കോട്ടും ഒരു പുട്ടി ലെവലിംഗ് ഇതെല്ലാം കളഞ്ഞിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് ഫുള്ളാക്കിയിട്ട് നമ്മൾ ഒന്നേ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ പ്രൈമർ. ഈ പ്രൈമറാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ പ്രൈമർ ഇതാണ് സാധനം, ഇതാണ് പി എസ് കെ പ്രൈമർ എന്ന് പറയുന്നതാണ്. പി എസ് കെ പ്രൈമറാണ് ഈ എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ അതിൽ 2K ടിന്നർ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ പ്രൈമറിൽ. എന്നിട്ട് നമ്മളിതിൽ ഇനി അടുത്ത് നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു പ്രൈമർ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പ്രൈമർ കോട്ടിങ് അടിച്ചിട്ടാലേ നമുക്ക് അടുത്താണ് നമുക്ക് പിന്നെ പെയിൻറ്റ് ചെയ്ത് വരേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൈമർ അടിക്കാം. നമ്മളിപ്പോൾ ഫുള്ള് പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഫുള്ള് പ്രൈമർ അടിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ഒന്ന് രണ്ടൊരു ഭാഗത്തൊക്കെ നമുക്കൊന്ന് പുട്ടിയിടാനായിട്ടുണ്ടായിരുന്നു. ഇത് MC പുട്ടിയാണ് ഇട്ടേക്കണത്. MC പുട്ടി ഇട്ടിട്ട് നമുക്കിതിന് പിന്നെ ഫുള്ള് പേപ്പർ പിടിച്ച് ഫിനിഷ് ചെയ്യണം. ഫുള്ള് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യണം. ഇതെന്തായാലും ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഒരു അരമണിക്കൂറിനകത്ത് നമുക്ക് വെച്ചാൽ മതി, പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതാണ് പ്രൈമർ കോട്ടിംഗ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയ ശേഷം നമ്മൾ ആ പുട്ടിയിടാനുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പുട്ടിയിട്ടിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് പേപ്പർ പിടിച്ചൊന്ന് ഫിനിഷ് ചെയ്യണം. ഫുള്ള് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കണം, നല്ല പോളിഷ് ആക്കി എടുക്കണം നമുക്ക് പേപ്പർ പിടിച്ചിട്ട്. അതിനൊപ്പം തന്നെ അതിൻ്റെ MC പുട്ടി നമുക്ക് പിടിച്ച് ലെവൽ ചെയ്യാനായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫുള്ള് പിടിച്ചിട്ട് അതിൻ്റെ മണ്ടേ കൂടെ തന്നെ ഒരു കോട്ടിങ്ങും കൂടി നമ്മൾ പ്രൈമർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഒരു പുട്ടിയിട്ട ലെവലൊക്കെ കണ്ട, ആ ലെവലിംഗ് ചെയ്ത് പുട്ടിയിട്ട് പിടിച്ചിരുന്ന ആ ഭാഗത്തെല്ലാം നമ്മൾ ഒരു കോട്ടിങ്ങും കൂടെ പ്രൈമർ കയറിയിട്ടുണ്ട്. ആ ഒരു പുട്ടിയുടെ ലെവലിംഗ് വരെ നമുക്കൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളത് മറച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചെയ്യാൻ പോണത് പെയിൻറ്റാണ്. ഇതാണ് നമ്മളെ പെയിൻറ്റ്. ഇത് നമ്മൾ എടുത്തേക്കുന്ന പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപ്സിൻ്റെ പെയിൻറ്റാണ്. ഇതൊരു അര ലിറ്റർ പെയിൻറ്റ് ഉണ്ട്, നമുക്ക് ഈ അര ലിറ്റർ പെയിൻറ്റിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്യാൻ പോണത് ക്യാപ്സിൻ്റെ ടിന്നറാണ്. ക്യാപ്സിൻ്റെ ടിന്നറും പെയിൻറ്റുമാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇത് നമ്മളെ ക്ലിയറാണ്, നിപ്പോണിൻ്റെ ക്ലിയറാണ് നമ്മൾ മേടിച്ചേക്കണം. നിപ്പോണിൻ്റെ ക്ലിയറും അതുപോലെ തന്നെ നിപ്പോണിൻ്റെ തന്നെ നമുക്ക് ഹാർണർ വരുന്നുണ്ട്. അവരുടെ കമ്പനിയിൽ തന്നെ സെയിം ഹാർണർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നിപ്പോണിൻ്റെ കമ്പനിയുടെ ക്ലിയറും അതിൻ്റെ ഹാർണറുമാണ്. 2K ടിന്നർ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമുക്ക് പെയിൻറ്റ് നല്ല രീതിയിൽ തന്നെ ഇളക്കി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് 2K ടിന്നർ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ പെയിൻറ്റും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് കോട്ട് നമുക്ക് പ്രൈമറിൻ്റെ മണ്ടേ കൂടി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കോട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഉണങ്ങി കേട്ടോ, ഒരു അരമണിക്കൂറോളം കഴിഞ്ഞു. അരമണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അരമണിക്കൂറൊക്കെ മതിയാവും മാക്സിമം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനൊന്ന് നല്ല രീതിയിൽ തുടച്ചെടുക്കണം. ഇതൊരു ക്ലോത്താണ്, ഇത് നമുക്ക് ആ പെയിൻറ്റിങ് മേടിക്കുന്ന കടകളിൽ തന്നെ മേടിക്കാൻ കിട്ടുന്ന ക്ലോത്താണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ക്ലോത്തിങ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ പുറത്ത് വരുന്ന പൊടി കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കളയാണ്ട് നല്ല രീതിയിലൊന്ന് തുടച്ചെന്നെടുക്കണം.
ചെറിയ പൊടികളൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യം ക്ലിയർ കോട്ടിംഗ് ആണ്. ക്ലിയർ കോട്ടിംഗ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ പൊടികളൊക്കെ ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ എടുത്തറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് തന്നെ മാക്സിമം പൊടിയെല്ലാം ഒന്ന് തുടച്ച് കളയാം. നല്ല രീതിയിൽ തന്നെ നമ്മൾ തുടച്ച് ഫിനിഷ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി ക്ലിയർ കോട്ടിംഗ് ആണ്. ക്ലിയർ കോട്ടിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുന്നത് എന്തായാലും കാണിക്കുന്നില്ല, കാര്യം കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ് നമുക്ക് നോക്കാം. ക്ലിയർ അടിച്ചിട്ടുണ്ട്. ക്ലിയർ അടിച്ചപ്പോഴത്തേക്ക് ആ നമ്മൾ ചെയ്തിരുന്ന എല്ലാ സ്ഥലത്തും നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്, ആ ഒരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിപ്പോണ്ടെയൊക്കെ ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ നല്ല പക്ക ഫിനിഷിംഗ് ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കാണാൻ കൊള്ളാം, നല്ല രീതിയിൽ തന്നെ ഒരു ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട് ആ ഒരു ടാങ്കിന് ഉള്ളിലായിട്ട്. എങ്ങനെ നല്ല രീതിയിലുള്ള പെയിൻറ്റിങ് ചെയ്യണം, അത് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.